രൂപാസ് കിച്ചൻ. അപ്പോൾ ഞാനിപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പം വളരെ പെട്ടെന്ന് നമ്മൾ കപ്പി കാച്ചാതെ വാരി പൊടിച്ചെടുക്കാതെയൊക്കെ എങ്ങനെ ഈസി ആയിട്ട് ഉണ്ടാക്കാം എന്നുള്ളത് നോക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു 1/2 kg അരി പച്ചരി വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണേ. കുതിർത്ത് നല്ലപോലെ കഴുകിയിട്ട് കുതിർത്ത് വെച്ചിട്ട് വീണ്ടും ഒരു 1-2 പ്രാവശ്യം കഴുകിയതാണ്. ഇത് വന്നിട്ട് ഒരു കപ്പ് ഇതൊരു 1/2 kg അരിയുണ്ട് കേട്ടോ. അപ്പോൾ ഇത് 2 മണിക്കൂറെങ്കിലും കുതിർക്കാൻ വെക്കണം. ഈ അരി 2 മണിക്കൂറെങ്കിലും കുതിർക്കണം. അപ്പോൾ ഇത് ഒരു മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കാം. വളരെ ഈസി ആയ മെത്തേഡാണ് കേട്ടോ അപ്പം ഉണ്ടാക്കാനേ. ഇപ്പോൾ ബിഗിനേഴ്സിനൊക്കെ അപ്പം ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ ചില കുട്ടികൾക്കൊക്കെ അയ്യോ അതങ്ങനെ ശരിയായില്ല അങ്ങനെയുള്ള പ്രോബ്ലംസൊക്കെ ഉണ്ട് അപ്പം. പക്ഷേ ഇതാകുമ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഒരു 1/2 kg അരി, അതായത് ഇതിപ്പോൾ ഒരു 3-4 പേർക്കൊക്കെ ധാരാളം കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ ചേർക്കാൻ പോണത് ഒരു കൈ, നമ്മുടെ കൈക്ക് ഒരു കൈ ചോറാണേ. ഈ ചോറെന്ന് പറയുന്നത് നമ്മളെ വീട്ടിലിപ്പോൾ രാവിലെ ഇന്ന് വെച്ച ചോറായാലും കുഴപ്പമില്ല, ഇല്ല ഇന്നലത്തെ ചോറ് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് അതായാലും കുഴപ്പമില്ല. അപ്പോൾ അതിട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനിയിപ്പോൾ ചെയ്യാനുള്ളത് ഒരു കൈ തേങ്ങ, എല്ലാം ഞാനൊരു കൈയുടെ അളവ് പറയുകയാണ് അപ്പോൾ പ്രോബ്ലം ഇല്ലല്ലോ കണ്ടോ. ഒരു കൈ നിറച്ച് തേങ്ങ ഇതും കൂടെ ഇട്ട് കൊടുക്കുകയാണേ. ഇത്രയേ ഉള്ളൂ, വളരെ ഈസിയാണ് കേട്ടോ ഇതുണ്ടാക്കാനായിട്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്കൊരു 1/2 teaspoon ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. 1/2 teaspoon മതി, എന്നുവെച്ചാൽ ഒരു ഗ്ലാസ് അരിയിൽ എടുത്തിട്ടുള്ളൂ, 1/2 kg അരിയിൽ എടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് ഒരു 1/2 teaspoon ഈസ്റ്റ് കയ്യിലെടുക്കുമ്പോൾ ഇത്രയും വരും കേട്ടോ, ഇത്രയും മതി. അതും കൂടെ ഇട്ട് കൊടുത്തു. ഇനിയിപ്പോൾ നമ്മൾ 1 spoon പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കാം. ആ പഞ്ചസാരയും കൂടെ ഇടുമ്പോഴേ അതിനൊരു ടേസ്റ്റാണ് അപ്പത്തിന്. ഇത് 1/2 tablespoonാണേ, മതി ഇത്രയും മതി. 1/2 tablespoonാണ് ഞാനിപ്പോൾ ഇട്ടത്, വെച്ചാൽ കുറച്ചായതുകൊണ്ട്. ഇനിയിപ്പോൾ ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഞാനത് നല്ല രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട് കണ്ടോ. നല്ലതായിട്ട് അരക്കണം കേട്ടോ, നല്ല പോളിഷ് ആയിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. അതിനെ ഒരു പാത്രത്തിൽ ഒഴിക്കാം. അപ്പോൾ ഇതുപോലെ ഈ പരുവത്തിൽ അരച്ചാൽ മതി കേട്ടോ, തീരെ കട്ടിയായിട്ടൊന്നും വേണ്ട. പിന്നെ അപ്പത്തിന് മാവ് കുറച്ച് ലൂസായിട്ട് തന്നെ നമുക്കിരിക്കണം. ഈ മിക്സിയുടെ ജാറൊന്ന് കഴുകിയിട്ട് ശകലം വെള്ളവും കൂടെ ഒഴിക്കാം. അപ്പം ഞാൻ മിക്സിയുടെ ജാറിൽ ശകലം വെള്ളം ഒഴിച്ചോളൂ കേട്ടോ. ഇതും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് കഴുകി വയ്ക്കാം കണ്ടോ. എത്ര പെട്ടെന്നാണ് നമ്മൾ അപ്പത്തിന് മാവ് റെഡിയാക്കിയെന്നുണ്ടോ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ മൂടി വയ്ക്കാം. എന്താണെന്ന് വെച്ചാൽ ഈ മാവ് വയ്ക്കുമ്പോൾ നിങ്ങൾ കറക്റ്റായിട്ടുള്ള അളവിന് ആ പാത്രത്തിൽ വയ്ക്കല്ലേ, കുറച്ച് വലിയ പാത്രത്തിൽ തന്നെ വെക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഈസ്റ്റ് ഇട്ടുകൊണ്ട് അത് പൊങ്ങി വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണേ ഇപ്പോൾ നമ്മളിത് മൂടി വെച്ചിട്ട്. ഇപ്പോൾ നമുക്ക് ഈ മാവ് ഈ കൊണ്ട് അപ്പം ഉണ്ടാക്കണമെങ്കിൽ ഒരു 4 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് അപ്പം ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് ഇല്ല അപ്പം 4 മണിക്കൂർ കഴിഞ്ഞ് ആവശ്യമില്ല, അടുത്ത ദിവസം രാവിലെ മതി, ഇല്ലെങ്കിൽ പിന്നീട് മതി എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 5 മണിക്കൂറൊക്കെ ആകുമ്പോൾ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചേക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ അത് പുളിച്ചു പോകും. അപ്പോൾ പുളിപ്പ് തീരെ ഇഷ്ടമില്ലാത്തവരൊക്കെ അങ്ങനെയാണ്, ഞാനങ്ങനെയാണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ വൈകിട്ട് ഇറക്കുകയാണെങ്കിൽ രാത്രി എടുത്തത് ഫ്രിഡ്ജിൽ വെച്ചേക്കും. ഒരു 4 മണിക്കൂർ ഒരു 5 മണിക്കൂറൊക്കെ ആകുമ്പോൾ ഞാനെടുത്തത് ഫ്രിഡ്ജിൽ വയ്ക്കും അടുത്ത ദിവസം രാവിലെ ഉണ്ടാക്കാനായിട്ട്. ഇല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ വൈകിട്ട് അരച്ചിട്ട് രാത്രി അപ്പം ഉണ്ടാക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. 4 മണിക്കൂർ മതി ഈ മാവ് സെറ്റായി കിട്ടാനായിട്ട്. അപ്പോൾ വളരെ ഈസിയാണ് ഈ മെത്തേഡ്. അപ്പോൾ നമുക്ക് ഈ 4 മണിക്കൂർ കഴിഞ്ഞിട്ട് അപ്പം ഉണ്ടാക്കി നോക്കാം. അപ്പം നമ്മുടെ അപ്പത്തിൻ്റെ മാവ് പൊങ്ങി വന്നിട്ടുണ്ട്, സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് കലക്കി കൊടുക്കാം. എന്നിട്ട് ഇതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. നമ്മൾ ഇങ്ങനെ ഉപ്പിട്ടില്ല, ഉപ്പിട്ട് അരച്ച് വയ്ക്കരുത്. നമ്മൾ ഉണ്ടാക്കാൻ നേരത്തെ ഉപ്പിട്ടാൽ മതി. ഇത് ശകലം ഉപ്പേ ചേർക്കാവൂ, സാധാരണ നമ്മൾ ദോശമാവിൽ ചേർക്കുന്ന അത്ര ഉപ്പ് ഇതിൽ ചേർക്കാൻ പാടില്ല. കുറച്ച് ഉപ്പേ ചേർക്കാവൂ, ഉപ്പ് കൂടി പോവാൻ ഇതിൽ. അപ്പോൾ ഇതിന് ഈ അപ്പം ഉണ്ടാക്കാൻ ആവശ്യമുള്ള വെള്ളം വേണം, തീരെ മാവ് കട്ടിയായിരിക്കാൻ പാടില്ല. അപ്പം ശകലം വെള്ളം ഒഴിച്ചിട്ട് കലക്കി കൊടുക്കാം. അപ്പത്തിൻ്റെ മാവ് എപ്പോഴും കുറച്ച് ലൂസായിരിക്കണം.
मैं लूस मो इन नमुक अपड़े अब या ग्यास ऑनु अप चटी चूड़ा वे चूड़ाटें अब मिल वन ना चुदाइट नोण स्टिक अदाने कास्ट ऑयल वन ना ग्रीस चुदायटे ग्रीस कूड़ल ऑयल आई नमुकअप चुटचे पेट अदा चल अगर चुट मड़ी पर मीडियम फ्लैम वा मे नमु मूड़व वंदोटे वे नमुक अब नमुक रेडी आया नोक रेडी आईटे सैड चमेंट इन नमुक या ग्यास ऑफ़ नमुक प्लेट ओके कौ നമ്മുടെ അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അതായത് സൈഡ് ഒക്കെ നല്ലപോലെ മൊരിഞ്ഞിട്ട് നടുക്ക് ഇങ്ങനെ പൊങ്ങിയിട്ട് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വളരെ ഈസി അല്ലേ ഈ അപ്പം ഉണ്ടാക്കാനായിട്ട്. പിന്നെ വന്നിട്ട് അതിലിപ്പോൾ അരി പൊടിക്കണം പൊടിച്ച അരി വേണമെന്നില്ല, കപ്പി അരച്ചിട്ട് അങ്ങനത്തെ ഒരു ജോലിയില്ല. പെട്ടെന്ന് തന്നെ എല്ലാം കൂടി ഇട്ട് അരച്ച് വെച്ചിട്ട് ഒരു 4-5 മണിക്കൂർ ഒഴിച്ചിടാം, അല്ലെങ്കിൽ അടുത്ത ദിവസം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അടുത്ത ദിവസം അപ്പം ഉണ്ടാക്കാം. अब कुछ वेम वेमें तोहानी कुछ सॉफ्ट इत्र कटी वे कुछ वे चेत अल ती ए कुछ वैच्वे अपा ती कूड़िया अड़ भाग कर अल मिले वेवाई अद्डू ती वन कुछ वे स्टवे उपयोग अपचटी इोले ती वे ओके अलप ट्रई नोकम कटो इंटे कूड़े ऐसा निष्टम अब कूटी कह ट्रई नोकीट वीडियो इष्टि लाइक षेर अलग कमेंट सब्सक्राइब मरक ओके थैंक यू.